ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടാസ്ക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പാ രഞ്ജിത്തിന്റെ കഥാതിരക്കഥയില് സി അരവിന്ദ്, അതായത് അഴകിയ പെരിയവൻ, ഡയലോഗ്സ് എഴുതി പാ രഞ്ജിത്തിനെ ഡയറക്ട് ചെയ്ത 2 മണിക്കൂർ 16 മിനിറ്റ് ദൈർഘ്യമുള്ള ചിയാൻ വിക്രം നായകനായിട്ട് വന്ന ഒരു തമിഴ് ചലച്ചിത്രത്തിനെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് തങ്കൽ. തങ്കലൻ എന്ന വേർഡിന്റെ അർത്ഥം സൺ ഓഫ് ഗോഡ് എന്നാണ്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഇരിക്കുന്ന ചിയാൻ വിക്രമാണ് ഭാര്യയായിട്ട് വരുന്നത് പാർവതി തിരുവോത്ത്. പുള്ളിക്കാരുടെ ക്യാരക്ടറിന്റെ പേരാണ് ഗംഗമ്മ. ഈ കഥ നടക്കുന്നത് ബിഫോർ ഇൻഡിപെൻഡൻസ്, അതായത് 1800s ഈ ഒരു സിനിമയിലെ കഥ നടക്കുന്നത്. തങ്കലനും തങ്കലന്റെ വൈഫായിട്ടുള്ള ഗംഗമ്മ, അതായത് പാർവതി തിരുവോത്ത് എന്ന ക്യാരക്ടറിലെ ഗംഗമ്മയും പിള്ളേരുമായിട്ട് അവര് ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നതാണ്. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അഗ്രികൾച്ചറാണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത്. അവിടെ അവർ അഗ്രികൾച്ചറും ബാക്കി കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ അവിടുത്തെ ഒരു നാട്ടുപ്രമാണി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ട് ഇവരെ സ്ലേവ് ആക്കി മാറ്റുകയാണ്. അപ്പൊ അവരിപ്പോ കറന്റ് ഒരു സ്ലേവ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ആ ടൈമിലാണ് അവിടെ ബ്രിട്ടീഷേഴ്സ് ഒരു ഗോൾഡ് എന്താ പറയാ ഗോൾഡ് ഹണ്ടിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും ഒരു സ്ഥലത്ത് ഒരുപാട് സ്വർണ്ണം ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് അവരത് സെർച്ച് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗോൾഡ് എടുക്കാൻ പോകുന്നവർക്കൊന്നും സക്സസ്ഫുൾ ആകാൻ പറ്റിയിട്ടില്ല. അവരോട് ഒരു മരിച്ചു പോയിട്ടുണ്ട്, അവിടെ ഗോസ്റ്റ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു റൂമർ ഉണ്ട് ആ ഒരു ഏരിയയിൽ മൊത്തം. അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റി, അതായത് തങ്കലിന്റെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് അതിന് ബെസ്റ്റ് എന്നും അവരെ കൊണ്ട് പറ്റുമെന്നും അവർക്കേ പറ്റൂ എന്നൊക്കെയുള്ള കുറെ ടോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് അവർ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് വന്നിട്ട് അവിടെയുള്ള ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കുന്നത് ബ്രിട്ടീഷേഴ്സ്. ഹെൽപ്പ് എന്നുള്ളതിന്റെ കൂടെ തന്നെ അവർ പറയുന്നുണ്ട് നല്ല കാശ് തരാം, നല്ല ഫുഡ് തരാം, ഒരുപാട് സംഭവങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സാധനം വരുമ്പോൾ ആ നാട്ടിലുള്ള ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ബാക്ക് ഓഫ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ അത് ഗോസ്റ്റ് ഉണ്ട്, ഹോണ്ടഡ് ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പേടി കാരണം ആരും പോകാൻ തയ്യാറാവാൻ നിൽക്കുകയാണ്. പക്ഷെ തങ്കലിനാണെങ്കിൽ അത് ഒരു എന്താ പറയാ അതൊരു ചാൻസ് ആണ്. നമുക്ക് ചിലപ്പോൾ ഈ സ്ലേവറി എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൽ നിന്ന് രക്ഷപ്പെടാനും കുറച്ചും കൂടി കാശ് കിട്ടാനും നല്ലൊരു ജീവിതത്തിനുമുള്ളൊരു മാർഗമാകാം ഇത്. ഇങ്ങനെ സ്ലേവായിട്ട് ജീവിച്ച് മരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇത് ട്രൈ ചെയ്ത് കിട്ടിയാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ തട്ടിപ്പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്നിട്ട് പുള്ളിക്കാരൻ പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ ഇനിഷ്യേറ്റീവിന്റെ കാരണമായിട്ട് തന്നെ എന്താണ് പുള്ളിക്കാരന്റെ കുറച്ച് കൂട്ടുകാർ ആ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരും കൂടി കൂടെ ചേരുന്നുണ്ട് തങ്കലിന്റെ കൂടെ. അങ്ങനെ ഇവരൊരു ഗോൾഡ് ഒരു ഗോൾഡ് മൈൻ എന്നും പറയുന്നില്ല, ഒരു ഗോൾഡ് ഒരു എന്താ പറയാ ഒരു ഗോൾഡ് ഹണ്ട്. അപ്പൊ ഗോൾഡ് ഹണ്ടിന് വേണ്ടിയിട്ട് ഇവര് പോവാണ്. അപ്പൊ അവര് ഗോൾഡ് ഹണ്ട് ചെയ്തിട്ട് അവർക്ക് സ്വർണം കിട്ടുന്നുണ്ടോ ഇല്ലയോ മരിക്കുവോ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ഈ ഒരു സിനിമയിലെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സിനിമയിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ചിയാൻ വിക്രം, പാർവതി, പിന്നെ മാളവിക മോഹനൻ. പുള്ളിക്കാരി നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ചെറിയൊരു ഒരു വിച്ച് ടൈപ്പ് ഓഫ് ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പശുപതി സാറ് പുള്ളിക്കാരും നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ കുറച്ചധികം ആൾക്കാരുണ്ട്, എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരാളുടെ അഭിനയം പോലും നമുക്ക് അത്ര ശരിയായില്ല, കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന ഒരു ഇൻസ്റ്റൻസ് പോലും. ഈവൻ ഇപ്പൊ ലൈക് ബ്രിട്ടീഷേഴ്സിന്റെ ഉള്ള സിനിമയിലാണെങ്കിൽ അത് നമുക്കൊരു അൺനാച്ചുറൽ ഒരു ഫീല് തോന്നും. പക്ഷെ ഇതിൽ ഈവൻ ബ്രിട്ടീഷേഴ്സിന്റെ റോള് ചെയ്ത ആളാണെങ്കിലും ക്ലെമന്റ് എന്നാണ് ഒരു ക്യാരക്ടറിന്റെ പേര് പുള്ളി ആ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. യെസ്, ഡാനിയൽ എന്നാണ് അവർ അഭിനയിച്ച ആളുടെ പേര്. അപ്പൊ പുള്ളിക്കാരാണെങ്കിൽ എല്ലാവരും ഒരു ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഇതിലെ എല്ലാ റോൾസും, ഇൻക്ലൂഡിംഗ് ഇതിന്റെ ചെറിയ കുട്ടികൾ ചെയ്യുന്ന കുറച്ച് റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ഈ സിനിമ നമുക്ക് വേണമെങ്കിൽ ഒരു ആക്ഷൻ പ്ലസ് ഡ്രാമ പ്ലസ് ഫാന്റസി എന്ന് പറയുന്ന ഒരു ജോണ്ടയിൽ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ നടക്കുമ്പോഴും ഫാന്റസി എലമെന്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൂവിയാണിത്. ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, പക്ഷേ ചെറിയ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ തങ്കലെ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഫാന്റസി കാര്യങ്ങളും വേറെ കുറെ വിശ്വാസങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു സിനിമയിലുണ്ട്. ഈവൻ സിനിമ തുടങ്ങുമ്പോൾ ഉള്ള കുറച്ചൊരു 15-20 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ എലമെന്റ്സ് അവർ തരുന്നുണ്ട്. അപ്പൊ ഒരു ഫാന്റസി സാധനം നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം എന്നൊരു തോന്നൽ തന്നിട്ടാണ് അത് മുമ്പിലോട്ട് പോകുന്നത്. ഈ സിനിമയിലെ മ്യൂസിക് എഴുതുന്നത് GVP ആണ്, അതായത് GV പ്രകാശ് കുമാർ. പുള്ളിക്കാരനാണ് ഇതിന്റെ മ്യൂസിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഗംഭീരമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും വളരെ രസമുണ്ടായിരുന്നു. ഈ ഒരു സിനിമയുടെ ഒരു മൂഡിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാനായിട്ട് അത് ഒരുപാട് കണക്ഷൻസ് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുമാതിരി തന്നെ രണ്ട് പാട്ടാണ് ഇതിന്റെ അകത്തുള്ളത്, ഫസ്റ്റ് ഒരു സോങ്ങും പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു സാധനം. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സോങ്സ് ആണ്. പക്ഷെ അതിനുള്ളിൽ ഒരു കെമിസ്ട്രി പരിപാടി ഉണ്ടെന്നാലും അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഒരു ഓഡിയോ ഒരു രീതിയിൽ നോക്കുന്നുണ്ടെങ്കിലും വിഷ്വലി ആണെങ്കിൽ തന്നെ വളരെ രസമായിട്ട് തന്നെ അവർക്ക് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വളരെ എന്റർടൈനിങ് ആയിട്ട് തന്നെ തോന്നി. അത് കറക്റ്റായിട്ട് അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റി എന്നുള്ള
എന്നാണ് അതിന്റെ ഒരു കാര്യം. ഈ സിനിമയിലെ വിഷ്വൽ ഗംഭീരമായിരുന്നു, ആക്ഷൻ സീക്വൻസസ് സൂപ്പറാണ്, പറഞ്ഞ മാതിരി ബിജിഎംസ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, മ്യൂസിക് സോങ്സ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മേക്കപ്പ് അല്ലെങ്കിൽ മേക്ക്ഡൌൺ എന്നൊക്കെ പറയുന്ന സാധനം, ആ പ്രൊസീജിയറും വളരെ നന്നായിട്ടുണ്ട്. സെയിം തന്നെയാണ് കോസ്റ്റ്യൂം, അതുപോലെ ചെറിയ സ്കാർ ഒക്കെ വരുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, ഇറ്റ്സ് എൻ അമേസിംഗ് മൂവി, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് കുഴപ്പം, ഒരു കാര്യം, ഈ സിനിമയിൽ വി എഫ് എക്സ് അത്രയ്ക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു പാമ്പിന്റെ ഒരു പരിപാടി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഒരു പാന്തറിന്റെ ഒരു സംഭവം ഉണ്ട്, അതും അത്രയ്ക്ക് ഒരു റിയലിസ്റ്റിക് സംഭവമായിട്ട് തോന്നിയില്ല. ഗ്രാഫിക്സ് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട്, ഗ്രാഫിക്സിലാണ് ചെയ്തതെന്നുള്ള ഭയങ്കരമായിട്ട് എവിഡന്റ് ആയിട്ട് നിൽക്കുന്ന മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി അവർ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. ഈ സിനിമയിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ലാഗ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക്. സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു സാധനം നമ്മൾ അവിടെ പിടിച്ചിരുത്തുമെങ്കിലും അത് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ റിപ്പീറ്റ് വരുന്ന മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. അതിന് റിപ്പീറ്റ് പോലെ വരാനുള്ളതിന് പല കാരണങ്ങളും ഒക്കെ ഉണ്ട്, അത് വേറൊരു കാര്യം, നിങ്ങൾ സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. എന്നാൽ പോലും ബോറടിക്കുന്ന ഇൻസിഡൻസസ് ഒരുപാട് ഉണ്ടായിരുന്നു. വിഷ്വലി ആണെങ്കിലും ശരി, സിനിമാറ്റോഗ്രഫി ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, കഥയും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ ബോറടിക്കുന്ന എലമെന്റ്സ് ഒരുപാട് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. 2 മണിക്കൂർ 14 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മീഡിയം ഒരു സൈസിലുള്ള ഒരു മൂവിയാണിത്. എന്നാൽ പോലും നമുക്കത് ഭയങ്കര ഒരു ലോങ് മൂവി ആയിട്ട് നമുക്ക് തീരുന്നില്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് അത് വലിഞ്ഞു നിൽക്കുന്ന പോലെ ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ഈ സിനിമയിലെ വേറൊരു പ്രശ്നം എന്നെനിക്ക് തോന്നുന്നത് ഇതിന്റെ ക്ലൈമാക്സ് ആണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തൊട്ടേ നമുക്ക് ഒരുപാട് കൺഫ്യൂസസ് കൂടെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ അൺറിയലിസ്റ്റിക് അല്ലെങ്കിൽ ഫാന്റസി എന്ന് പറയുന്ന സാധനം, ആ ഒരു എലമെന്റ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അപ്പൊ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പോകുമ്പോൾ എന്താണ് ക്ലൈമാക്സ്, ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ആ ഒരു മൂവി പോകുന്നത്. ആ ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഉള്ളിൽ വരണം എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അവർ അങ്ങനെ എടുത്തു വെച്ചേക്കുന്നത്. പക്ഷെ ക്ലൈമാക്സിൽ വന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ക്ലൈമാക്സ് അവർ റിവീൽ ചെയ്യുന്ന ഒരു സാധനത്തിൽ നമുക്ക് കണ്ടിട്ട് വാ ഇതെന്താ സംഭവിച്ചേക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വന്നില്ല അവിടെ. മോറോ എനിക്ക് ഒരു കൺഫ്യൂഷനാണ് സത്യം പറഞ്ഞാൽ വന്നത്, അതിൽ ഒരു ക്ലാരിറ്റി എനിക്ക് തോന്നില്ല അവിടെ. എനിക്ക് കുറെ എന്താ പറയുക, കൺഫ്യൂഷൻസ് ആണെങ്കിലും ശരി കുറെ ക്വസ്റ്റ്യൻസും അവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്ത് ഇത് എങ്ങനെയെന്നൊക്കെ ഉള്ളൊരു സാധനം. കാര്യം എന്താ വെച്ചാൽ റിയാലിറ്റിയും ഫാന്റസി ഇത് രണ്ടിന് ഒരു ഒരു എന്താ പറയുക ഒരു ബാലൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഒന്നും അവർ കംപ്ലീറ്റ് ഒരു ഫാന്റസി രീതിയിലാണ് എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല, കംപ്ലീറ്റ് റിയലിസ്റ്റിക് എന്നുള്ള രീതിയിൽ എടുത്തിരുന്നെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടിന്റെ ഒരു മിക്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഈ സിനിമയിൽ ചില സീൻസ് കാണുമ്പോൾ നമുക്ക് അത് റിയാലിറ്റി ആണോ ഇനി ഫാന്റസി ആണോ അത് എന്താണെന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഇപ്പൊ പറഞ്ഞ മാതിരി ഒരുപാട് ഉണ്ടായിരുന്നു. ഈ ക്ലൈമാക്സ് വന്നിട്ടും നമുക്ക് അതൊന്നും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നുള്ളത്, ഇതിലേതായിരുന്നു ഫാന്റസി ഇതിലേതായിരുന്നു റിയാലിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ അതിന്റെ ഒരു റീസൺ ഭാഷയായിരിക്കും, ഞാൻ കണ്ട തമിഴാണ്. അപ്പൊ ഇതിൽ തമിഴ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ ഇപ്പൊ ഈയൊക്കെ ഈ ഒരു എന്താ പറയുക കാലഘട്ടം സംസാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു തമിഴല്ല, അത് ഒരുപാട് വ്യത്യാസമുണ്ട്. പറഞ്ഞല്ലോ ബിഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു ടൈമിൽ പറഞ്ഞിരുന്ന ഒരു ഭാഷയാണ് തമിഴിന്റെ ഒരു വേരിയേഷനാണ്. അതുകൊണ്ട് തന്നെ കുറെ ഡയലോഗ്സ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണോ ഇത് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷെ ക്ലൈമാക്സില് ആ ഒരു പ്രശ്നം, അതായത് ആ ഒരു ക്ലാരിറ്റി വരാത്തത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നി. ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ തന്നെ ആ ഒരു ഇവന്റ് ഉണ്ട്, ഒരു മെയിൻ ഇവന്റ് ഉണ്ട്, അത് പറയുമ്പം നമുക്ക് കിട്ടേണ്ട ആ ഒരു ഒരു വാവ് എഫക്ട് അതിൽ വന്നില്ല എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി കൺവിൻസിങ് രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ ഒരു പടിയും കൂടെ മുകളിൽ വന്നേനെ എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇതിന്റെ ക്ലൈമാക്സ് അത്രയ്ക്ക് അങ്ങോട്ട് വരാത്തോണ്ട് തന്നെ ഈ ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ട് അത് താത്തിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ചെറിയ ലാഗും ബാക്കി കാര്യങ്ങളും, റെസ്റ്റ് എവറിത്തിങ് വാസ് അമേസിംഗ്. എസ്പെഷ്യലി ചിയാൻ വിക്രമിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് ബോഡിയുടെ. അപ്പൊ ഈ ഒരു സിനിമയിൽ കാണുന്ന ഒരു ബോഡി എന്ന് പറയുമ്പോഴത്തേനും ഒരു റോ ഒരു ഇതാണ്, അതായത് മറ്റേ സിക്സ് പാക്ക് ബോഡി അങ്ങനെ ഒരു സാധനമല്ല, ചെറിയ വയറൊക്കെ ഉള്ള കുറച്ച് മസിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ബോഡിയാണ് അതിൽ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ക്യാരക്ടർ ബിലീവബിൾ ആകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിന്റെ അഭിനയമാണെങ്കിലും എല്ലാം ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഫൈറ്റിന്റെ കുറെ സീൻസ് ഉണ്ട്, മാളവിക മോഹനന്റെ ഒക്കെ തന്നെ അത് ഗംഭീരമായിട്ടുണ്ട്. ചിയാൻ വിക്രമിന്റെ ആണെങ്കിലും ശരി എല്ലാ ഫൈറ്റും ഒക്കെ മിക്കതും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്ലൈമാക്സിന്റെ ആ ഒരു പ്രശ്നം, വി എഫ് എക്സിന്റെ ചെറിയ ഇഷ്യൂ, പിന്നെ ഒരു ലാഗ് മാത്രമാണ് എനിക്ക് നെഗറ്റീവ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബാലരഞ്ജിത്ത് പുള്ളിക്കാരന്റെ മിക്ക സിനിമകളിലും പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ മൂവിയിലും അത് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് കൂടുതൽ ഉദ്ദേശിച്ച മാതിരി കൺവേ ആയിട്ടില്ല എന്നുള്ള, ചിലയിടത്ത് നന്നായിട്ട് അത് കൺവേ ആയിട്ടുണ്ട്, ചിലയിടത്ത് അത് കൺവേ ആവാൻ നിന്ന മാതിരി തോന്നിയിട്ടുണ്ട്. അതുമാതിരി തന്നെ ചിലയിടത്ത് മനഃപൂർവ്വം പൊളിറ്റിക്സ് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു സീനിനെ യൂസ് ചെയ്യുന്ന മാതിരി തോന്നിയിട്ടുണ്ട്. അതൊരു നാച്ചുറൽ ഒരു ഫ്ലോയിൽ വന്നിട്ടില്ല എന്നുള്ളത്, അത് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്നൊരു ഒരു തോന്നലുണ്ട്. ഓവറോൾ ഈ മൂവി എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നത്. ഗുഡ് അല്ലെങ്കിൽ ഒരു ആവറേജ് അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഒരു മൂവി തന്നത്. ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരു ക്ലൈമാക്സിന് നമ്മൾ വലിയ ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു തോട്ടിലാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഗുഡ്
ഗുഡ് മൂവി എന്ന് പറയാനായിട്ട് പറ്റും. ഈ രണ്ട് ഫാക്ടേഴ്സിന്റെ ഒരു കുറവുള്ളതുകൊണ്ടാണ് ഒരു മൂവി ഒന്ന് താഴ്ന്നിരിക്കുന്നത്. പക്ഷെ ടെക്നിക്കലി ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, തിയേറ്ററിൽ എന്തായാലും ചെന്ന് കണ്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, വിഷ്വലി ആണെങ്കിലും ഓഡിയോ വൈസ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന എല്ലാമുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മൂവിയാണ് ആ ഒരു രീതിയിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അബൌട്ട് ദിസ് മൂവി, ഇതിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. 10 എത്ര റേറ്റും കൊടുക്കും എന്നുകൂടി ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻ്റിൽ ദെൻ, ബൈ ബൈ.